Divine Thoughts, a journey to the innermost recesses of our soul. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിൻ്റെ ഇഷ്ടം ജീവിതത്തിൽ പാലിക്കുകയും അവൻ്റെ വചനങ്ങൾ ലോകത്തിന് പകർന്നു കൊടുക്കുകയും ചെയ്ത മിശിഹ തൻ്റെ ഇഹലോക ജീവിതം കുരിശിൽ നമുക്ക് ബലിയായി നൽകുന്നു. ആ ബലി ലോകത്തിന് മുൻപിൽ ഒരു അപരാധിയുടെ അർഹിക്കപ്പെട്ട ശിക്ഷയായി വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. എന്നാൽ വിശ്വാസിയുടെ നെഞ്ചിൽ ആ ബലി നിത്യജീവിതത്തിലേക്കുള്ള ഒരു കവാടമാണ്. അബ്രഹാത്തിനും ഇസഹാക്കിനും മുമ്പേ ഉള്ളവൻ സ്വയം എളിയവനായി മനുഷ്യൻ്റെ മുൻപിൽ പിതാവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനായി അവതരിച്ചപ്പോൾ അവനെ തള്ളിപ്പറയുന്ന ഒരു ലോകമായിരുന്നു അവൻ്റെ ചുറ്റുപാടും ഉണ്ടായിരുന്നത്. സർവലോകങ്ങളുടെയും പാലകനായിട്ടും സർവലോകങ്ങളുടെയും ഉടയവനായിരുന്നിട്ടും ദരിദ്രനായി ജീവിച്ചും പാപികളുടെ കൂടെ ഉണ്ടും അവരെ പരിചരിച്ചും രോഗികളെ സൗഖ്യപ്പെടുത്തിയും സമൂഹത്തിന് മുൻപിൽ മാറ്റി നിർത്തപ്പെട്ടവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചും ഈശോ തൻ്റെ പിതാവിൻ്റെ സ്നേഹം ഈ ലോകത്തിന് മുൻപിൽ കാട്ടിക്കൊടുത്തുകൊണ്ട് അവരോട് പറഞ്ഞു, എൻ്റെ വചനം പാലിക്കുന്നവർ മരിക്കുകയില്ല. ഇത് വെറും ശാരീരികമായ മരണമല്ല, ആത്മാവിൻ്റെ മരണമാണ് ഈശോ ഉദ്ദേശിച്ചത്. എന്നാൽ അത് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത യഹൂദി പ്രമാണികൾ ഈശോയെ എറിയുവാനായി കല്ലുകൾ കയ്യിലെടുത്തു. എൻ്റെ ബുദ്ധിക്കും ചിന്തയ്ക്കും അതീതമായ വചനങ്ങളെ ഞാൻ എപ്രകാരമാണ് സ്വീകരിക്കുന്നത്? ദൈവഹിതം എന്നെ അറിയിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, വൈദികരെ, സന്യസ്തരെ ഞാൻ എപ്രകാരമാണ് കാണുന്നത്? എൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് അഗോചരമായ വിശ്വാസ സത്യങ്ങൾ അല്ലെങ്കിൽ ദൈവിക വചനങ്ങൾ എന്നെ അറിയിക്കുവാനായി പരിശ്രമിക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്കെതിരായി ഞാൻ കല്ലുകൾ എടുക്കാറുണ്ടോ? ദൈവമഹത്വം മാത്രം അന്വേഷിച്ച് ജീവിക്കുന്നവരെ നമുക്കും തിരിച്ചറിയാം, അവരെ നമുക്കും സ്വീകരിക്കാം. അങ്ങനെ ദൈവവചനം തിരിച്ചറിഞ്ഞ്, ദൈവത്തിൻ്റെ ആഗ്രഹം തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ഒരു നല്ല ദൈവിക മകനായി മകളായി മാറുവാനായി നമുക്കും പരിശ്രമിക്കാം. ദൈവവചനങ്ങളിൽ വിശ്വസിച്ച് അതനുസരിച്ച് ജീവിക്കുന്ന ദൈവിക മക്കളായി മാറാം. പരമകാരുണികനായ ദൈവം നമ്മെ നിത്യസമ്മാനത്തിന് അർഹരാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.